മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ രണ്ടാം പിണറായി സർക്കാർ അതിവേഗം മുന്നേറുമ്പോൾ ചില സർക്കാർ ഉദ്യോഗസ്ഥർ പേരുദോഷം കേൾപ്പിക്കാനായി വരും. അത്രകാര്യം വെറുതെ വിടണ്ട എന്ന് തന്നെയാണ് ഇരട്ടച്ചങ്കന്റെ തീരുമാനം. അഴിമതി കാണിക്കുന്ന സർക്കാരിന്റെ സൽപ്പേരിഞ്ഞ് കളങ്കം വരുത്തുന്ന രീതിയിൽ പ്രവർത്തിക്കുന്നവരെയല്ല, അത് എത്ര വലിയ ഉദ്യോഗസ്ഥനാണെങ്കിലും നടപടി എടുക്കാൻ തന്നെയാണ് സർക്കാർ തീരുമാനം. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം കണ്ടത്. ആലുവയിൽ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർക്ക് അഗ്നിരക്ഷാ സേന പരിശീലനം നൽകിയതിൽ ഗുരുതര വീഴ്ചയെന്ന് അന്വേഷണ റിപ്പോർട്ട് വന്നതിനെ തുടർന്ന് നടപടി ഉടൻ സ്വീകരിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി. എറണാകുളം മേഖലാ ഫയർ ഓഫീസർക്കും ജില്ലാ ഫയർ ഓഫീസർക്കുമെതിരെയാണ് ഇപ്പോൾ നടപടിയെടുത്തത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ടാണ് സസ്പെൻഷൻ ഉത്തരവ് പുറത്തിറക്കിയത്. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരായ കെ ഷൈജു, ജെ എസ് ജോഗി എന്നിവർക്കാണ് സസ്പെൻഷൻ. ഈ ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പ് തലത്തിൽ നടപടിയുമുണ്ടാകും എന്നാണ് ഇത് ലഭിക്കുന്ന വിവരം. പരിശീലനം നൽകിയ മൂന്ന് ഫയർമാൻമാരെ സ്ഥലം മാറ്റും. അതേസമയം മതരാഷ്ട്രീയ സംഘടനകൾക്ക് അഗ്നിശമന സേനാംഗങ്ങൾ പരിശീലനം നൽകരുത് എന്ന് ഫയർഫോഴ്സ് മേധാവി ബി സന്ധ്യ ഉത്തരവ് പുറത്തിറക്കിയിട്ടുണ്ട്. ഈ സംഭവം വിവാദമായതിന് പിന്നാലെയായിരുന്നു ഈ ഒരു നീക്കം. പരിശീലന അപേക്ഷകളിൽ ഉന്നത ഉദ്യോഗസ്ഥരുമായി കൂടിയാലോചന ഉണ്ടാകണം. സർക്കാർ അംഗീകൃത സംഘടനകൾ, വ്യാപാര സ്ഥാപനങ്ങളിലെ ജീവനക്കാർ, സിവിൽ ഡിഫൻസ് പ്രവർത്തകർ എന്നിവർക്ക് മാത്രം പരിശീലനം നൽകിയാൽ മതിയെന്നും ബി സന്ധ്യ പുറത്തിറക്കിയ സർക്കുലറിൽ പറയുന്നുണ്ട്. ആലുവയിലെ പോപ്പുലർ ഫ്രണ്ടിന് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ആണ് പരിശീലനം നൽകിയത്. പരിശീലനത്തിന് അനുമതി നൽകിയത് 5 ഉദ്യോഗസ്ഥരായിരുന്നു. ഇത് വകുപ്പിൽ നിന്നുള്ള ഗുരുതര പിഴവാണ്. വിഷയത്തിൽ നടപടി ആവശ്യമാണ്. ഇത് സംബന്ധിച്ച ഫയർഫോഴ്സ് മേധാവി സർക്കാരിന് ഇന്നലെ തന്നെ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. കഴിഞ്ഞ ബുധനാഴ്ചയായിരുന്നു സംഭവം നടന്നത്. ആലുവ മുനിസിപ്പൽ ഓഡിറ്റോറിയത്തിലാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പോപ്പുലർ ഫ്രണ്ടിന് പരിശീലനം നൽകിയത്. റെസ്ക്യൂ ആൻഡ് റിലീഫ് എന്ന സംഘടനയ്ക്ക് പോപ്പുലർ ഫ്രണ്ട് പുതിയതായി രൂപം നൽകിയിരുന്നു. ഇതിന്റെ സംസ്ഥാനതല ഉദ്ഘാടന പരിപാടിയും സംഘടിപ്പിച്ചു. ഇതിന് പിന്നാലെയായിരുന്നു വിവാദമായ ഈ ഒരു സംഭവം നടന്നത്. ഒരാൾക്ക് അപകടം സംഭവിച്ചാൽ അയാളെ രക്ഷപ്പെടുത്തുന്നതിലെ രീതിയും ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നതുമായിരുന്നു ഉദ്യോഗസ്ഥർ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർക്ക് പഠിപ്പിച്ചു നൽകിയത്. ഈ സംഭവത്തിലാണ് ഇപ്പോൾ നടപടിയെടുത്തിരിക്കുന്നത്. പോപ്പുലർ ഫ്രണ്ടിന് പരിശീലനം നൽകിയത് ചട്ടലംഘനമാണെന്ന് കാട്ടി ബി ജെ പി അടക്കം കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നു. ഇതോടെയാണ് അന്വേഷണം നടത്താൻ പോലും അഗ്നിശമന സേനാ മേധാവി ബി സന്ധ്യ ഉത്തരവിട്ടത്. പരിശീലനം നൽകാനിടയായ സാഹചര്യം വിശദീകരിക്കുവാൻ ഉദ്യോഗസ്ഥരായ ബി അനീഷ്, വൈ വൈ രാഹുൽദാസ്, എം സജാദ് എന്നിവരോട് ആവശ്യപ്പെടുകയായിരുന്നു. അതേസമയം സംഭവത്തിൽ ചട്ടലംഘനമൊന്നും നടന്നിട്ടില്ലെന്നാണ് ഒരു വിഭാഗം ഉദ്യോഗസ്ഥർ ഇപ്പോഴും വാദിക്കുന്നത്. സന്നദ്ധ സംഘടനകൾ, റെസിഡന്റ് അസോസിയേഷനുകൾ, വിവിധ എൻ ജി ഒകൾ എന്നിവർക്ക് പരിശീലനം നൽകാറുണ്ട്. ഇതുപോലെയുള്ള ഒരു പരിശീലനം മാത്രമാണ് നൽകിയതെന്നും രാഷ്ട്രീയ പാർട്ടികളുടെ വേദിയിൽ വെച്ച് പ്രവർത്തകർക്ക് പരിശീലനം നൽകരുതെന്ന് ചട്ടമില്ലെന്നുമാണ് ഇവരുടെ വാദം. അതേസമയം പോപ്പുലർ ഫ്രണ്ടിന് പരിശീലനം നൽകിയ ഫയർമാനെതിരെ നടപടി പാടില്ല എന്ന് കേരള ഫയർ സർവീസ് അസോസിയേഷൻ അഭിപ്രായപ്പെട്ടു. മേലുദ്യോഗസ്ഥരുടെ ഉത്തരവ് അനുസരിച്ചാണ് 3 ഫയർമാൻമാർ പരിശീലനം നൽകിയത്. ഇതിനാൽ ഇവർക്കെതിരെ നടപടി പാടില്ലെന്ന് അസോസിയേഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്.